മലയാളക്കാര. ആഹാ, മനോഹരമായ നാട്, സന്തോഷം. നോക്കൂ, ആ പോകുന്ന വള്ളക്കര പിടിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവർ ഉത്സവത്തിന് പോലും പിടിക്കല്ലേ. കപ്പൽ വള്ളത്തോടെ നിൽക്കുന്നു, എല്ലാത്തിനെയും ചൂണ്ടയൊന്ന് പിടിച്ച് കേട്ടതാ. സത്യം പറ, നീ എവിടെ പോകുകയായിരുന്നു? അമ്പലത്തിൽ തൊഴാൻ പോണു. തമ്പുരാട്ടിയുടെ അമ്പലത്തിൽ തൊഴാൻ പോകുകയായിരുന്നു. അവളുടെ പേര് ചിത്രാംഗദ മഹാറാണി. അവളുടെ മകളുടെ മഹാറാണി. അവളുടെ മകളുടെ പേരെന്താ? നിന് തമ്പുരാട്ടിയുടെ ശരീരം മുഴുവൻ രക്തങ്ങളും വജ്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണോ? നീയും തൊഴാൻ പോകുകയാണോ? ഹനുമാൻ
എന്ന് വെച്ചോ. അമ്മ അമ്മ എനിക്ക് മോൻ വന്നോ ഇന്ന്. അച്ഛൻ എന്തി അമ്മ? അച്ഛൻ കമ്പവലിക്ക് നിൽക്കുകയാണ്. എന്റെ പൊന്നുമോൻ ആൾക്കൂട്ടത്തിലെങ്ങും പോകരുത് കേട്ടോ, വലിയ ബഹളമാ. ഇല്ലമ്മേ, നാടകളൊന്ന് ചുറ്റി കറങ്ങി ഇപ്പൊ ഇങ്ങ് വന്നേക്ക. ഇപ്പൊ ഇങ്ങ് വന്നേക്കാം. നീ പറവാറ കൊടുത്തോളാം. ഓ, അമ്പലപ്പുറമേന് കുടുംബുകയാണ്. അതാ നക്കാശം. ഇവനെ ഒന്ന് കൊടുത്ത് വിട്ടാൽ നമ്മുടെ കാര്യം സാധിക്കും. വേണ്ട, ഈ ആനെ ഒന്ന് ഇളക്കി വിട്ടാൽ മതി. എങ്കിൽ രണ്ടും കൂടി ആകട്ടെ. നിന്റെ അച്ഛൻ കൊച്ചുപോലു എന്റെ കുടിയാനാ. നീ അവന്റെ മോനാ, പോയി പറഞ്ഞു. വജ്രമാല, വൈരക്കൽ മാല, ഇതെല്ലാം പറിച്ചെടുത്ത് ഇവിടെ കാണല്ലോ. ഇവളെ കൊല്ലരുത്. ഇവൾ രാജകുമാരിയ, ഒരു രാജ്യത്തിന്റെ അവകാശി. ഇവളെ നമുക്ക് വളർത്തിയെടുത്ത് കൊല്ല. Thank you.
കൊതുകളെയും മഹാറാണി കുലധർമ്മദേവത ചിത്രാംഗനാദേവി അറിയിക്കുന്നത് എന്തെന്നാൽ ദും 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 കടൽ കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെട്ട തകരാം തകരാം താം രേണുകാകുമാരിയെ കൊണ്ടുവരുന്നവർക്ക് ഈ രാജ്യത്തിൽ പകുതി കൊടുക്കുന്നതാണെന്ന് തകരാം തകരാം താം ഇതിനാൽ വിളംബരം ചെയ്തു കൊള്ളുന്നു. നിന്റെ കെട്ടിയനോട് പറ രാജകുമാരിയെ തിരക്ക, കെട്ടിയാൽ പകുതി രാജ്യമല്ലേ പട്ടി. നിന്റെ കെട്ടിയനോട് ഒരു രാജകുമാരി പട്ടി, എന്നെ പെട്ടെന്ന് വിളിച്ചാണല്ലോ എന്നിട്ട് നോക്കിയാൻ പറഞ്ഞെടുക്കും. അതുണ്ടും പറയുന്നത് കേട്ടോ, ഞാൻ ഇപ്പൊ രാജകുമാരി കൊണ്ടേ പകുതി രാജ്യം കിട്ടുമല്ലോ. അയ്യോ വേണ്ട, എന്റെ നീനെ ഞാൻ വിടുകയില്ല കാർത്തി. അന്ന് രാജകുമാരെ രക്ഷിക്കാൻ എന്റെ അച്ഛന്റെ പുറം തവട്ട് പൊടി ആയതാ. അതുകൊണ്ട് ഞാൻ വിളിച്ചാൽ രാജകുമാരിയും പോരും. വേണ്ട വേണ്ട, ആ രാജകുമാരി എങ്ങാനും എന്റെ നീനെ സ്നേഹിച്ചു തുടങ്ങാലോ. രേണുകാകുമാരിയെ പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് പോയി തിരക്ക് കാട്ടെവിടെ. ഭഗവാന്, കടക്കുള്ളക്കാര് കരക്കിറങ്ങണ കാലമാണ്. കാർത്തി എവിടെ? കാർത്തി കാർത്തി കാർത്തി. അയ്യോ കാട്ടേ, ഇത്രയുള്ളോ? രേണുകാവ് കാണിച്ച അമ്മയെ കാണണോ? എവിടെ? ഞാൻ കാണിച്ചു തരാം. എവിടെ എന്റെ അമ്മ? താ നോക്കിക്കോ. കണ്ടോ അമ്മ തെങ്ങയിൽ മാങ്ങ പറിക്കുന്ന കണ്ടോ? എടാ നാട്ടിലെല്ലാം തെങ്ങയിൽ മാങ്ങയാണോ? കുമാരി നോക്കിക്കേ, അമ്മ പുട്ടി വിടുന്ന കണ്ട ചുടുപുട്ടി. കണ്ടോ കണ്ടോ കണ്ടോ? അയ്യോ 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 എടാ, ഇവനെ കൊണ്ട് ചിരിപ്പിക്കാൻ നിനക്ക് ഇതുവരെ കഴിയില്ല അല്ലേ? രാജ് രാജ് ചിരിക്കാണ്, ഇതാണ് സാക്ഷാൽ മലയാള ചിരി. ഒറ്റ നോട്ടത്തിൽ കരച്ചിലാണെന്ന് തോന്നുന്നു. രാജ്, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവളെ കൊണ്ട് ചിരിപ്പിച്ചില്ലെങ്കിൽ നിന്റെ ചെവി അറുത്ത് ഞാൻ സമുദ്രത്തിൽ എറിയും. കരുതിക്കും. എന്തിന് സൂര്യൻ അസ്തമിക്കണം? ഇന്നാ പിടിച്ചോ എന്റെ ചെവി. രാജ്, ചിരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു കണ്ടാ മതി. ൂ
മലയാളിയമ്മേ ഇങ്ങനെ ഒച്ചയിടുന്നത്? എന്റെ മുന്നേറെ പിടിച്ചോളെ. നിന്റെ മകൻ എന്റെ അനുഗ്രഹത്തിന്റെ പോലെ ഇടിച്ച് കൊലമാക്കി വച്ചിരിക്കുന്നത് കണ്ടാ? എവിടെ നിന്റെ മോൻ? എവിടെ ഒളിച്ചാത്തിരിക്കുന്നു? ഇങ്ങോട്ട് ഇറക്കി വിടുന്നു. എന്റെ മോൻ എന്ത് ചെയ്തു? എന്നെ ചെയ്തെന്നാ? ഇതാണ് ചെയ്തത്. ഇത് നടക്ക എന്താണ് കാളിയമ്മ ഒരു ബഹളം? എന്നോട് കളിച്ച അങ്ങനെ ഇരിക്കും. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. അരച്ചയുടെ മോന്റെ നടുവടിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അയ്യോ, എന്തിനാ അമ്മാവ് ഈ കള്ളതെല്ലാം പറയണത്? അമ്മാവിടെ കന്നത്തൂടെ പൊന്നീച്ചല്ലേ പറക്കണത്. വട ഇങ്ങോട്ട് ഇങ്ങോട്ട് വട. നീ പറഞ്ഞോടെ എങ്ങനെ വടക്കട. നമ്മുടെ നീലനെ കൂടെ വള്ളത്തിൽ കൊണ്ടുപോവാ മേലെ. എടാ നീല, എടാ നീല. കിട്ടിയ മുത്തി മൂന്നിമി നെത്തിയ മുത്തി മുന്നൂറ് മുത്തം കടം തരുമോ? കാർത്തി, ഞാനിന്ന് വീട്ടിൽ ചെല്ലുമ്പം നല്ല ചൂരൽ കഷകം വെച്ചിട്ടുണ്ടാവും. ഇന്ന് അച്ഛൻ വള്ളത്തിൽ പോകാൻ വിളിച്ചതാ. നീല, നിക്കണോ? നീ ആ രാമോദരനെ അടിച്ചു അല്ലേ? അയ്യോ, തന്നില്ലേ. നീ പോകുമോളെ? നീ വലിയടുത്ത പെണ്ണ, അവൻ അന്തി പഷ്ണിക്കാരൻ. അവന്റെ കൂടെ കളിക്കാൻ നീ ഇവിടെ വരരുത്. പോയിക്കോ, കുടിയിടാൻ തന്നെ കേരള വള്ളത്തെ. അമ്മയുടെ കാര്യം ഉണ്ടല്ലേ, അങ്ങനെ അമ്മയുടെ കാര്യം പറയണമെന്ന് തോന്നുമ്പോ അച്ഛന്റെ കാര്യം പറയണം. എന്തരേനും മോനും രാജകുമാരി കള്ളന്മാർ കൊണ്ടുപോകുമ്പോ കടന്നു പിടിച്ചവരാണ്. ഇനിയും കൊല്ലാത്തല ജയിക്കല്ലേ മഹാറാണി? എന്നെ കൊന്നോളൂ, എന്റെ അനേനെ തല്ലി കൊല്ലല്ലേ മഹാറാണി? ഇതെല്ലാം കാണുന്ന ഒരു വലിയ തമ്പുരാൻ തലയ്ക്ക് മുകളിലുണ്ട്. അത് മറക്കല്ലേ തമ്പുരാട്ടി? ഉപ്പുവെള്ളം നേട്ടി വീണ മക്കൾ ഒരിടമേ പറക്കൂ. മഹാറാണി, മഹാറാണി, ഏതെങ്കിലും കാര്യത്തിൽ രാജകുമാരെ തിരിച്ചേക്കാണെങ്കിൽ ഈ അടിയൊക്കെ തിരിച്ചെടുക്കോ മഹാറാണി? പാസുരം ഒരു വേള കുമാരിയുടെ കാലെന്ന് മറ്റോ ഊരിപ്പോയതായിരിക്കും. തന്റെ തലയിൽ ഇടിവിട്ടി പൊട്ടണം മഹാപാപി. ആഹാ, നിങ്ങളെ ഞാൻ കടലിൽ ഇറക്കിയേക്കാം. മഹാറാണി, ദേവൻ തന്ന രണ്ട് കൈയൊന്ന് കടൽ നീന്തി കടന്നാലും കുമാരെ അടിയനൊന്ന് തിരക്കും. അവൻ എന്തായാലും ഇത് ശീലിക്കുന്നു. അവൻ ബോട്ടേ ചെരുന്നേ
മോൻ കടലിൽ പോയി കര കാണാണ്ട് വന്ന എന്നാ ചെയ്യും? എന്നാ ചെയ്യും? പേര് മീൻ നോക്ക്, പിന്നെ നീരടി നോക്ക്. കോള് നൂല് കണ്ടാൽ വളം തിരിച്ചുവിടും. പിന്നല്ലാണ്ട് നീ കടലമ്മയുടെ മകന. അവൻ ഇതെല്ലാം മോൻ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിയിരുന്നയുമ്പ് അച്ഛന്റെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കൊടുത്തേ. നീല ഇന്നലെ നമ്മുടെ അമ്പലത്തിന്റെ മുറ്റത്തുനിന്നുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ്.
ഇതാണല്ലേ പെണ്ണിന്റെ വീട്. ഇതാണ് പെണ്ണിന്റെ വീട്. അയ്യാ നല്ല വീട്. ഡുണ്ടും എനിക്കൊന്ന് പെണ്ണിനെ കാണാൻ ധൃതിയായല്ല. കുടുംബം കുഞ്ഞെ, പെണ്ണിനെ കാണുന്നതെല്ലാം കൊള്ളാം, പക്ഷേ നിന്റെ അച്ഛൻ പറഞ്ഞ ആ മൂന്ന് കാര്യം അത് മറക്കരുത്. അയ്യാ അത് പിന്നെ മറക്കുക. ഇത് കേട്ട ഒന്ന് ഒന്ന് പെൺവീട്ടിൽ ചെന്നാൽ നിലത്തിരിക്കരുത്. പോരാ, പെൺവീട്ടിൽ ചെന്നാൽ പൊക്കത്തിലിരിക്കണം. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഞാൻ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഗൗരവം വിടരുത്. ഗൗരവം അധികം വർത്തമാനം ഇല്ല. രണ്ട് രണ്ട് തുടങ്ങിയ കരച്ചിൽ. എന്റെ കാണി, നമ്മുടെ മനസ്സൊന്നാണെങ്കിൽ ആർക്കാ നമ്മളെ അകറ്റാൻ കഴിയുന്നത്? ഞാൻ എന്നെ മുഴുവനായിട്ട് എന്റെ കാർത്തിക്ക് തന്നിട്ടില്ല. കാർത്തി എന്റേതാണ്. ആ ഒരു പക്ഷെ കാർത്തിക്ക് അത്രത്തോളം സ്നേഹം കാണില്ലായിരിക്കും, അതുകൊണ്ടല്ലേ ഈ പേടി. എന്റെ അമ്മ മരിച്ചതിൽ പിന്നെ എന്റെ നീലരല്ലാതെ മറ്റാരാ നീല എനിക്ക് ഈ ലോകത്തിലെടുത്തുന്നത്. എന്റെ കാർത്തി, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കീഴിഞ്ഞത്. ഒരു ദിവസം ദൂരം നിന്നെങ്കിലും എന്റെ നീലിനെ ഒരു നോക്ക് കണ്ടില്ലെങ്കിൽ എന്റെ മനസ്സിന്റെ വിഷമം വല്ലതും നീലിനറിയുന്നുണ്ടോ? കാർത്തി, ഈ ലോകത്തിൽ എന്നെ പിടിച്ചുകെട്ടാനും അഴിച്ചുവിടാനും കരുത്തുള്ള കൈകൾ നിന്റേത് മാത്രമാണെന്ന് നീ അറിയുന്നുണ്ടോ കാർത്തി? കടലിൽ കോള് കാണുമ്പോഴും ആകാശം ഇരുളും ഓടുമ്പോഴും ഒക്കെ എന്റെ കടലമ്മേ എന്റെ നീലിൽ ഒരാപത്തും വരുത്തരുത് എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവളാ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാർത്തി, പൂർണ്ണമായി വിശ്വസിക്കുന്നു. പറയൂ കാർത്തി, പറയൂ, നാം എപ്പോഴെങ്കിലും അകലുന്നവരാണോ? കാർത്തി, ആ വരിൻ വരിൻ മണവാള അങ്ങോട്ട് ഇരുന്നോൾ. ഇതിക്ക് വളവാള കൊണ്ടുപോണം. കുടുംബം കുഞ്ഞ്, ആ അമ്മയാൽ അങ്ങോട്ട് എടുത്ത് കൂട്ടിക്ക്, ഞാൻ വെച്ചതാണ്. നല്ല രസം, നല്ല അമ്മായി. ഓ നീ വെച്ച, എന്റെ മറപ്പെണ്ണ് വെച്ചാണ് എരിവൂടും. മുറപ്പെണ്ണ ഡും. അപ്പൊ അതെന്റെ ആരാ? അമ്മായിയെ, എനിക്ക് ആ പെണ്ണിനെ ഒന്നുകൂടി കാണണം. അതിനെന്താണ് ഗൗരവം? ഗൗരവം രാമോദരനളിയ. ആരടാ നിന്റെ അളിയ? രാമോദര, നീ എന്താടാ ചോറുണ്ണാത്തത്? കാര്യമുണ്ടമ്മാവാ, ഇത്തിരി കഴിഞ്ഞോട്ടെ. അതാണ് നിന്നെ കാണാൻ വന്ന കുടുംബം കുഞ്ഞ്. പെണ്ണ് വന്ന് നിക്കണ. ഉണ്ട് കഴിഞ്ഞല്ല, ഇനി എന്താ ചെയ്യേണ്ടത്? ഊണ് കഴിഞ്ഞാൽ ഇരയിൽ അല്പം ഇരിക്കണം. ഇന്ന് നീ ഒട്ടും ഉണ്ടില്ലല്ലോടാ. അമ്മാവ, എനിക്കിന്ന് രണ്ടിലെന്ന് അറിയണം. ഇവൻ പൊട്ടാക്കുന്നു പറഞ്ഞു, ഞാൻ അമിട്ടെന്ന് പറഞ്ഞു. ഇവൻ കോഴിക്കോണ്ട് മുകളിലിരുന്നു, ഞാൻ അവന്റെ മുകളിലിരുന്നു. അവൻ ഉണ്ട് ഇലയിൽ അല്പമിരുന്നു, എന്റെ ഇലയിൽ മുഴുവൻ ഇരിപ്പുണ്ട്. ഇവന് കൊടുക്കുമ പെണ്ണ്, എനിക്ക് തരുമ പെണ്ണ്, എനിക്ക് രണ്ടിലേതെങ്കിലും ഇന്നെന്ന് അറിയണം. നിനക്കാരാളാ പെണ്ണ് കൊടുക്കണത്? അമ്മാവാം, ഈ ദാമോദരനെ കിട്ടനാക്കരുത്. കിട്ടന? അതെ, പുരാണം വായിച്ചിട്ടുള്ള ആളല്ലേ അമ്മാവൻ. കിട്ടനൻ അമ്മാവനെ കൊന്ന കഥ വായിച്ചിട്ടില്ലേ? കമുത്സവതം, അതിപ്പോ ഇവിടെ നടക്കും. അമ്മാവൻ കമുത്തൻ, ഞാൻ ശ്രീകൃഷ്ണൻ. കാളിയമ്മാവി, കാളിയൻ, സർപ്പം, പത്തി വിതർക്കൂ, ഞാൻ നൃത്തം ചെയ്യട്ടെ. അവനെ ഒരു വേന്ദ്ര, നമുക്ക് പോകുന്ന ആളത്. ഒറ്റയെണ്ണം പോയിക്കൂടാ അവിടുന്ന്, കമുത്സവതം കണ്ടിട്ടേ പോയുള്ളൂ. അമ്മായി വെട്ടിയെത്തിയവിടെ, അമ്മായി വെട്ടിയെത്തിയ. വളർന്നു ഇടുക്കിയായി പോയല്ലോ. നിന്റെ ഈ
കണ്ണുനീര് കണ്ട് ഞാൻ മടുത്തു. ഇങ്ങോട്ട് നോക്കൂ, നിന്നെ ഞാൻ നിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ കരയണ്ട, സത്യമായി കൊണ്ടുപോകും. എന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അച്ഛൻ പേടിച്ചാച്ചും പേടിച്ചാച്ച എന്നെ കൊണ്ടുപോകും. എന്റെ അമ്മയെ കാണിച്ചു തരുമോ? എന്നാ ഉടനെ. സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? സത്യമാണോ രാജ്? സത്യം. തയ്യാറായിക്കൊള്ളു, ഉടൻ പുറപ്പെടാം. വസന്തി, അറിഞ്ഞൂടി എന്നെ എന്റെ അമ്മയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും. രാജകുമാരി, ഞങ്ങളെ കൂടെ. എത്രമാത്രം കുതിച്ചെന്നറിയാമോ? ഇത് മുഴുവൻ കവർന്നെടുക്കാൻ തോന്നി പോകുന്നു. ഇത് പൂമഴയാണ്, പൂമഴ. മാനത്തു നിന്നും കണ്ടോ പൊട്ടി വീണ ഒരു ജലകന്യകയാണ് എന്റെ രേണുക. ജലകന്യക എന്താ? ഈ പൂക്കളെല്ലാം മാലിയെടുത്ത് എനിക്ക് തരും. എനിക്ക് ഒരു മാല കൊടുക്കും. എന്നാ? ആ അതുപോരാ, ആ കവിളത്തും മാറത്തും ഇരിക്കുന്ന പൂക്കൾ കൂടി എടുത്ത് ഇനി തരും. രാജകൊട്ടാരം പോലും നാണിച്ചു പോകുന്ന മോടികൾ തന്നാണ് നിന്നെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നത്. പരിചാരികമാ പരിചാരികമാ, പൂന്തോട്ടത്തിന് പൂന്തോട്ടം, അരയണ്ണത്തിന്റെ തൂവലുകൾ നിറച്ച് പട്ടുമെത്തകൾ, വിശിഷ്ടാഹാരം, ഇതെല്ലാം നിനക്ക് വേണം. എന്റെ സ്നേഹം മാത്രം വേണ്ട. എനിക്ക് നിങ്ങളോട് വലിയ ഭയവും ബഹുമാനവുമുണ്ട്. നിന്റെ വിലപിടിച്ച ബഹുമാനമൊന്നും എനിക്ക് ആവശ്യം. നീ മുഴുവനും എന്റേതായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതാണ് നിന്റെ യൗവനമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കുള്ളതല്ലാതെ നിന്റെ പക്കൽ യാതൊന്നുമില്ല. നീ എന്റെ ആഗ്രഹങ്ങളുടെ പേർക്ക് നന്ദി കാണിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള നന്ദി കാണിക്കേണ്ടത് എന്റെ കടമയാണെങ്കിൽ അന്ന് കടലിൽ കിടന്ന് മരിക്കായിരുന്നു ഖേദം. നിങ്ങൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു. എന്തിന്? എന്തുകൊണ്ട് എന്നെ നാട്ടിലേക്ക് അയക്കുന്നില്ല? കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചെന്ന് പറയുന്നു.
അതിനെന്താണ് ഇത്ര സംശയം? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ എല്ലാ ഇഷ്ടത്തിനും നിന്നെ വിട്ടുകൊടുത്തേക്കാമെന്ന് ഞാൻ ആരോടെയും കരാർ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് നാട്ടിലേക്ക് മടങ്ങാം, തള്ളയെ കാണാം, രാജകുമാരിയായി ജീവിക്കാം, ഭാഗ്യങ്ങളുടെ വാതിൽ അടച്ചു കളയരുത്. അന്ന ഉപ്പുള്ളത്തിൽ വീണതോടെ എന്റെ ഭാഗ്യങ്ങളുടെ വാതിലടഞ്ഞു. ജിടി ഭയങ്കരി, ആ മാനിനോട് കാണിക്കുന്ന സ്നേഹം പോലും നീ എന്നോട് കാണിക്കുന്നില്ലോടി. അതെങ്ങനെയാ പാവം? ഞങ്ങൾ രണ്ടടിമകൾ, ഒപ്പമുള്ള ദുരിതങ്ങളും വേദനകളും പരിചയമില്ലാത്തവരെ പോലും അടുപ്പിക്കുന്നു. അതിന്റെ അടുക്കൽ എനിക്ക് പേടിക്കാനൊന്നുമില്ല. നീ എന്നെ പേടിക്കുന്നു, പിന്നെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. ഇവിടെ കൊണ്ടുപോ. എങ്ങനെ നിർത്തിക്കൊണ്ട് നിന്നാ മതിയോ? പോരാ, അവളെ നിർത്തിക്കൊണ്ട് നിന്നാ അവളുടെ കാല് കഴിക്കും. അവളെ ഒന്ന് ഇരുത്ത. ചേട്ടാ, എന്നോട് എന്തിനാണ് ഇത്ര കോപിക്കണത്? അവക്കട അമ്മ ഇല്ലാത്തതല്ലേ, വല്ലതും ഒന്ന് വന്നു പോയാ കുറ്റം രണ്ടാനമ്മയുടെ തോളിലായിരിക്കുമല്ല എന്നോർത്ത് പറഞ്ഞു പോയതാണ്. പൊറുക്ക്. എടി കൊള്ളരുതാത്തവളെ, താമരക്കുളപ്പരയന്റെ മേൻ ഉടുമ്പം കുഞ്ഞ് സമ്മന്താലോചനക്കായി ഇവിടെ വന്നത് നീയും കണ്ടതല്ലേ? നല്ല ചെറുക്കൻ, അതിനേക്കാളും ഭേദമല്ലേ നമ്മുടെ കടപ്പുറത്ത് നടക്കുന്ന ആ അമുക്കനറിയൻ. എടി, രാമോസരനോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവൻ മണ്ടനായത് കൊണ്ടുമല്ല. താമരക്കുളപ്പരയന്റെ വട്ടക്കാശിന് വകയുണ്ടോടി നമ്മൾ? അല്ലെങ്കിൽ ഇതൊക്കെ നിന്നോട് എന്തിനാണ് പറയുന്നത്? നിന്റെ കുടുംബത്തിൽ ഉണക്കച്ചുണ്ടാമിന് പോലും മകയുണ്ടാടി. പിന്നെ വല്ലവരും ആളെ വിട്ട് വിളിപ്പിച്ചിട്ടാണോ നിങ്ങൾ അങ്ങോട്ട് വന്നത്? എന്താ ആദ്യത്തെ ആരെയും മരിച്ചുപോയെങ്കിലും അങ്ങാട് നല്ല പറവാട്ടി പറഞ്ഞവനായിരുന്നു, അല്ലാതെ നിങ്ങളെ പോലല്ല. എടി, മരിച്ചുപോയെങ്കിലും നീ എന്റെ കാർത്തിയുടെ അമ്മയെ കണ്ടിട്ടുണ്ടോ? കണ്ടു. കാണേണ്ടതായിരുന്നടി, നല്ല പൂമയും പടയ്ക്കുന്നത് പോലെ അല്ലായിരുന്നോടി അവളുടെ നടപ്പ്? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട, നമ്മുടെ സംബന്ധത്തിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ വേലിക്ക് ചുറ്റുന്നാടുന്നുള്ള ആ കറക്കം, പട്ടിനടി കൊണ്ടുള്ള ആ ഓട്ടം, പൊങ്ങിപ്പൊങ്ങിയുള്ള നോട്ടവും മറ്റും ഞാനും കുറെ കണ്ടതാണ്. നീ ഇപ്പോഴും ഓർത്ത് ണോടി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലയോ. നേരം വൈകോ, നീ ആരെ കാണാൻ അടി കടപ്പുറം ഒരുപോലെ റാഞ്ചണത്? ഓ, അല്ലെങ്കിൽ ഞാനൊന്നും പറയണില്ലപ്പാ, അച്ഛന് കുടിക്കുവാ കുഞ്ഞാര മോളല്ലേ. കാർത്തി, നീ ഇതുവരെ എവിടെ? കടപ്പുറത്ത്. ഞാനുള്ള കാര്യം പറയാമല്ല, ആ കൊച്ചു മകൻ നീലൻ വള്ളം അടുപ്പിക്കുമ്പോ കടക്കാത്ത ചെല്ലണ പോലാണ് ഓടി ചെല്ലുന്നത്. കാർത്തി, നിന്റെ അച്ഛൻ ഈ തുറയിലെ പ്രമാണിയാണ്, കൊച്ചുവേല നമ്മുടെ കുടിയാനാണ്, തെണ്ടിയാണ്. അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. മോളെ, ഒന്നും കൂശിയാണേലും കണ്ണിക്കൊണ്ടാ നോവോട്. എന്റെ മോൾ ഒരിക്കലും ഇനി അവന്റെ കൂടെ എങ്ങും പോകരുത്. നൊന്തോ മോളെ? സാരമില്ല, മോളങ്ങ് പറ്റും. ഏതോ രാജകുമാരൻ കൂപറിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരിക്കും മാലകെട്ടിന്റെ കഴുത്തിലിടാൻ. എടി, നീ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്? പകലെഴുതിയിരുന്ന മെഴുകുതിരി പോലെ നീ നശിക്കരുത്, അനുസരിക്കൂ. കൊട്ടാരത്തോട് നരച്ച തലകുടിയുമായി കഴിയുന്ന നിന്റെ തള്ളയില്ലേ, അവളോടുമൊക്കെ ധൈര്യമായിട്ട് നിനക്കന്റെ യാത്ര പറയാം. അങ്ങനെ സമ്മതിക്കൂ, ഇനി കേട്ട ഇടികളയാ. രേണുകേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്നേക്കാൾ കൂടുതലായി നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ലോകത്തിലില്ല. ഈശ്വരൻ സാക്ഷിയായി, ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും നല്ലവനാണ്. രാജ്, എന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ്, അതിന് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലുതെന്നും വിലയേറിയതെന്നും ഞാൻ വിശ്വസിക്കുന്നതാണ് എന്റെ കന്യകത്വം. എന്റെ ഏറ്റവും അഭിമാനമാണിത്. നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമെങ്കിൽ
ഞാൻ എന്റെ ജീവൻ തരാം. എന്റെ കന്യാവ്രതത്തെ ആക്ഷേപിക്കരുത്. എന്റെ ശരീരം തളർന്നു വീണേക്കാം. എന്റെ മനസ്സ് സ്വതന്ത്രമാണ്. സ്ത്രീത്തടി ജീവൻ ബലികഴിച്ചിട്ടുള്ള സഹോദരിമാർ അതിനുള്ള ആത്മധൈര്യം എനിക്ക് തരുന്നു. നിങ്ങൾക്കൊരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഹൃദയവേദന എന്തെങ്കിലും മനസ്സിലാകുമായിരുന്നു. എന്റെ ആത്മാവിനെ മോചിപ്പിക്കൂ മഹാരാജ, മോചിപ്പിക്കൂ. ഇതെന്ത് സാധനമാണ് ഷിക്ക? ഇണങ്ങിയാലും പിണങ്ങിയാലും പിടിതരാത്ത ഒരു കാട്ടുമൃഗം. ഇതുപോലൊരു സാധനത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നേരാ കൊച്ചിലെ ഇതിന് അരച്ചു കൊടുത്ത് ഇരുമ്പാണെന്ന് തോന്നുന്നു. പുഷ്ടെന്തൊരു അബദ്ധമായി പോയി. കുഞ്ഞിൻ നാളിലെ കൊണ്ട് ആ കൊട്ടാരത്തിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ പകുതി രാജ്യമെങ്കിലും കിട്ടുമായിരുന്നു. ഇപ്പൊ ആളുമില്ല രാജ്യവുമില്ല. ആളുമില്ല രാജ്യവുമില്ല. ആളും രാജ്യമോ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്നലെ പിടിച്ചെടുത്ത ആ അടിമകളെ നീ ഇവിടെ കൊണ്ടുവരും. അതിൽ ഒരെണ്ണം ഉണ്ട്. ഒന്നല്ല, ഒരു പറ്റ ഉണ്ട്. അല്ലടാ, ഇതുപോലൊരെണ്ണം. ഓ എന്ന വേഗം കൊണ്ടുവരൂ. ഈ ജയരാജന് കിഴക്ക് രാജകുമാരി ഒരു പ്രശ്നമേ. നിന്റെ പേരെന്താണ്? രാധ. രാധ? അതേ ഉണ്ടക്കണ്ണുകൾ, നുണക്കുഴി, പ്രകൃതിയുടെ ഒരു വികൃതി. ശരി, നീ എവിടെയെങ്കിലും പോയി കളഞ്ഞു രാധേ. എന്തിനു തിരിഞ്ഞു നോക്കുന്നു? നിന്നെക്കാൾ ഏതുകൊണ്ടും ഭേദമാണടി എന്റെ രാധ. പോകാൻ രാധേ. എന്റെ കണ്ണല്ലയോ, നീ ഒരു ലോകമുള്ള പെണ്ണ. അത്രയ്ക്കും വലിയൊരു ഭാഗ്യമാണ് നിനക്ക് ഇന്ന് മുതൽ ഉണ്ടാകാൻ പോകുന്നത്. നിന്റെ ഈ കണ്ണുകളാണ് നിന്റെ അനുഗ്രഹം. നോക്ക്, ഇവരെല്ലാം ഇന്നു മുതൽ നിന്റെ തോഴികളാണ്. ഈ ദ്വീപിലെ മഹാറാണി ഇന്നു മുതൽ വേണുകയല്ല, എന്റെ രാധാകുമാരിയാണ്. എടി പിന്നെയല്ല, നീ ഇവൾക്ക് പൂവൃത്ത് മാല കെട്ടിക്കൊടുക്കണം. ഏ, ആ ഇവൾക്ക് വഞ്ചാമരം വീശേണ്ടത് നീയാണ്. ഇവിടെ വരും. എന്റെ രാധാകുമാരിയുടെ പാദങ്ങളിൽ ദർഭവന കൊള്ളാതെ നോക്കേണ്ടത് മത്തങ്ങാക്കണ്ണി നിന്റെ ചുമതലയാണ്. എല്ലാം ഭദ്രം. ഏ, വരിയും കുമാരികളെ, നിങ്ങൾ ഇന്നു മുതൽ ഈ ഷിക്കാറിന്റെ പട്ടമഹിഷികളാണ്. ഈ അച്ഛനോട് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. സുഖമില്ലാതെ കിടക്കുകയല്ലേ? ഇതാ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛനോട് ഇരിക്കും. ഈ പടിഞ്ഞാറൻ കാറ്റ് മേത്തടിച്ചിട്ട് കൊതി വരണടാ മോനെ. ഒരു വള്ളം ചെമ്മീൻ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ പോകാൻ വെച്ച വള്ളത്തില്. അമ്മേ, എന്താ മോനെ? ഇതാ കഷായത്തിന് മരുന്ന്. ഈ അച്ഛനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കമ്മേ, ഞാൻ പോകാൻ വള്ളത്തില്. നിങ്ങൾ അവൻ പറയണ ഒന്ന് കേക്ക്. കിടന്നിട്ട് കിടപ്പ് വരുന്നില്ലടാ. ഇന്ന് കടലിൽ നല്ല മത്തി വൈത്ത കേട്ടാ ഒച്ച. ഞാൻ പോണു. അച്ഛൻ അവിടെ കിടക്കെ. ഞാനും അച്ഛന്റെ മകനാ. കടലെന്ന് പറഞ്ഞാ എന്റെ മനസ്സിനും ഒരു കുതിപ്പാ. ഇന്ന് ഒരു വള്ളം മത്തിയുമായിട്ട് നീലം മടങ്ങി വരുള്ളൂ. അച്ഛൻ കിടക്ക്. അമ്മേ കഷായം. രാജ്, എന്തായി ചിക്കാർ? കരിങ്കൽ ചിറങ്ങൾ വീണ്ടും കെട്ടിപ്പൊക്കിയോ? അപകടം രാജ്, കെട്ടിന്തോറും കടൽ തകർത്ത് കളയുന്നു. Thank you.
എന്താണൊരു മാർഗം? ഓരോ നിമിഷവും കടൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഈ ദ്വീപ് മുഴുവൻ കടൽ വിഴുങ്ങും. കരിമകൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്താണ് വഴി? കൽച്ചറ കെട്ടണം. അല്ലടോ, നാല് ചുറ്റും കൽച്ചറ കെട്ടിപ്പോക്കണം. അത് മനസ്സിലായടാ. അതിനുള്ള ആളുകൾ രാജകുമാരിയുടെ മലയാളം നാട്ടിൽ ചെന്നാൽ നമുക്ക് എത്ര ആളുകളെ വേണമെങ്കിലും കിട്ടില്ലേ? ഇവൻ എവിടത്തുകാരനാടാ? താൻ പോടും. രാജകുമാരിയുടെ മലയാള നാട്ടിൽ ചെന്നാൽ നമുക്ക് എത്ര ആളുകളെ വേണമെങ്കിലും കിട്ടില്ലേ? നല്ല വഴി. ഇനി ഒട്ടും താമസിക്കും. നമുക്ക് അവിടെ ചെന്ന് മഹാറാണിയുടെ ദീർഘമായ ഒരു സംഭാഷണം തന്നെ നടത്തി കളയാം. എങ്ങനെയിരിക്കുമെന്ന് അറിയാമല്ലോ. അതാ കടൽ വീണ്ടും അടിച്ചു കയറുന്നു. എല്ലാം നാശമായി. മഹാറാണി, ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ അത് നമ്മുടെ രേണുക രാജകുമാരിയാണെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. മഹാറാണി, അവിടുത്തെ മുഖച്ഛായ തന്നെ ഇതേ മുടിക്കട്ട് അല്ലേ ഷിക്ക? കണ്ണും നിറവും വരെ ഇതുപോലെ തന്നെ. ഒരു 16-17 വയസ്സ് വരും അല്ലേ രാജ? നിങ്ങൾ രാജകുമാരി എവിടെ വെച്ച് കണ്ടു? മഹാറാണി, ഞങ്ങൾ കച്ചവടക്കാരാണ്. അതായത് മദ്യം, കറുപ്പ്, കഞ്ചാവ്, കണ്ണാടി ഇതെല്ലാം കടൽ കൊള്ളക്കാർക്ക് കൊണ്ടുചെന്ന് വിൽക്കുക. ചോദിക്കുന്ന വിലയും കിട്ടും. ഞങ്ങൾ ഒരു ദിവസം അവരുടെ താവളത്തിൽ നിന്ന് തിരികെ വരികയായിരുന്നു. സന്ധ്യയായി കാണും. അപ്പോൾ ഞങ്ങളുടെ എതിരെ ഒരു പായ്ക്കപ്പൽ വന്നു. അതിൽ വെച്ചാണ് രാജകുമാരി ആദ്യമായി കണ്ടത്. പിന്നെ അവരുടെ തടങ്കൽ പാളയത്തിൽ വെച്ച് പലപ്പോഴും. ധാരാളം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദുഃഖിതരായ ഞങ്ങളെ സഹായിക്കാൻ ഈശ്വരനെ അയച്ച ദൂതന്മാരാണ് നിങ്ങൾ. രാജകുമാരിയെ വീണ്ടെടുക്കാൻ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വേഗം അറിയിക്കൂ. തൽക്കാലം കെൽപ്പുള്ളവരെ ചെറുപ്പക്കാരെ അയച്ചു തന്നാൽ മാത്രം മതി. അതെ, അത് മാത്രം മതി. അതായത് ഇതുപോലെ കുറെ സാധനങ്ങൾ. വിക്രമ, തുറയിൽ പ്രമാണി കറപ്പനെ വിവരം അറിയിക്കൂ. ഇവരാവശ്യപ്പെടുന്ന അത്ര ആളുകളും അർത്ഥവും കൊടുക്കൂ. ജയരാജ്, എന്റെ മകളെ കൊണ്ടുവരുന്നവർക്ക് പകുതി രാജ്യം പോലും കൊടുക്കുന്നതാണ്. എല്ലാം അവിടുത്തെ അനുഗ്രഹം മഹാറാണി. മോളെ കാർത്തി, നമ്മുടെ മുക്കോക്കുല മഹിമയെ കുറിച്ചൊരു പാട്ടുണ്ടല്ലോ, അതങ്ങോട്ട് പാടി കളിച്ച് പിന്നെ ഒന്ന് കാണട്ടെ. അവളുടെ ഒരു നാണം. ഇങ്ങോട്ട് നോക്കിക്ക്. ഇനിയുള്ള പാട്ടാണ് കാര്യമായിട്ട് കേൾക്കേണ്ടത്. അതായത് നമ്മുടെ മഹാഭാരതവും മറ്റും എഴുതിയ വ്യാസനുണ്ടല്ലോ, വേദവ്യാസൻ. ഓഹോ, വ്യാസൻ. അദ്ദേഹം ഞങ്ങളുടെ കുലത്തിലാണ് ജനിച്ചത്. നല്ല ഒന്നാന്തരം മുക്കുവപ്പണ്ട്. പണ്ട് പരാശരമുനി കടത്തുകാരി മുക്കുവപ്പണ്ണിന്റെ കുടിലിന്റെ അരിക്ക് ചെന്നു. മുക്കുവപ്പണ്ണിന്റെ കുടിലിന്റെ അടുത്തു? എന്തിന്? ദാ കേട്ടോ. ഗന്ധി പെറ്റു വളർത്തിയ മഹാമുനീശ്വരനെ, തരംഗ ഗംഗാ തടങ്ങളിൽ ചിര തപസ്സിരുന്നവനെ, വിശ്വമഹാഭാരതമെഴുതിയ വേദവ്യാസനെ, വിശ്വമഹാഭാരതമെഴുതിയ വേദവ്യാസനെ, പുഷ്പാഞ്ജലികളുമായി നിൽ
പുണ്യഭാരതഭൂമി പുണ്യഭാരതഭൂമി സത്യം പറഞ്ഞാൽ കറുപ്പ ഭംഗി പറയുകയാണെന്ന് കരുതരുത്, അത്രയ്ക്ക് നന്നായിരിക്കുന്നു. മകൾ അസലായിട്ടുണ്ട്. ഇനി അടുത്ത് വിളിക്കൂ. ഇങ്ങോട്ടോ ആടി മോളെ, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. അല്ലാടാ രാമോദര, ആ എന്റെ മുറപ്പെണ്ണ. ഇങ്ങോട്ട് അടുത്ത് നില്ല് മോളെ, വലിയ നാണക്കാരിയാ, ഒന്നും അറിഞ്ഞുകൂട, ശുദ്ധ മണ്ടിയാ. അല്ലാടാ രാമോദര, ആ എന്റെ മുറപ്പെണ്ണ. എന്താ പേര്? കാർത്തിക. കൊള്ളാം, നല്ല പേര്. കാർത്തികെ, നിനക്ക് എന്ത് സമ്മാനമാണ് തരേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. എവിടെയായിരുന്നു ആ കഴുതകളെ നിങ്ങൾ? ഞങ്ങൾക്ക് വാങ്ങിക്കാം മോളെ, എന്തിനാണെന്ന് വെമ്മിട്ടപ്പെടുന്നു. വാങ്ങിക്കാം. അല്ലടാ രാമധര, അവളെന്റെ മുറപ്പെണ്ണ. വാങ്ങിച്ചോ കത്രികെ, പൊടവേ പൊടവ, ഇത് പൊടവടക്ക് തുല്യവാ. കത്രികെ വാങ്ങിച്ചോ, അവളെ എന്റെ മുറപ്പെണ്ണ. ആ പോണവനെ കണ്ട നീല, അവനാണ് ഇതിനൊക്കെ കാരണക്കാൻ. അവനെ ദ്വീപിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാൽ ഒന്ന് ശരിക്കും നോക്കിക്കോണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു പോകരുത്. അല്ലടാ രാമോദര, ആ ഇങ്ങോട്ട് വന്നു പോകരുത്, കാര്യം കൊള്ളാം, അവളെന്റെ മുറപ്പെണ്ണ. രാമോദര നീല, അതിരിക്കട്ടെ. മകൾ അവരുടെ കൂടെ ദ്വീപിലേക്ക് പോകുന്നുണ്ടോ? പിന്നെ പോണ്ടേ കാർത്തി, നമ്മുടെ മഹാറാണിയുടെ മകളെ കൊള്ളക്കാർ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ പരം കുറച്ച് നമുക്ക് വേറെ വല്ലതും വരാനുണ്ട്. അത് ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു പേടി. പേടിക്കാതിരിക്കും, നമ്മൾ മരിക്കേണ്ടി വന്നാലും അപ്പുറവും ഇപ്പുറവും കിടന്ന് മരിക്കണമെന്നാണ് എന്റെ ആശ. എന്റെ ആഗ്രഹം അത് തന്നെയാണ് കാർത്തി, അത് തന്നെയാണ്. ഇതാ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതെന്റെ കാർത്തിയുടെ കയ്യിൽ കിടക്കട്ടെ. തീർച്ചയായും കാണാം, തീർച്ചയായും കാണാം. യാത്ര പറയേണ്ടതിന് പകരം ഇങ്ങനെ കണ്ണീര് പോയിച്ചാലോ? ഒരു നല്ല കാര്യത്തിന്റെ പുറപ്പെടുന്നു. ആ കാർത്തിക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെച്ചേക്കാം. എന്തോ എന്റെ മനസ്സിന് വല്ലാത്തൊരു പേടി. അത്ര നല്ല ആളുകളുടെ കൂടെ അല്ല നീലൻ പോകുന്നത്. അവർക്ക് നീലിനോട് വിരോധമുണ്ട്. ഇപ്പോൾ തന്നെ ആ മനുഷ്യനെ ഉരുട്ടിയിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഓ, ഒരു മിടുക്ക് കാണിച്ചത് കണ്ടില്ലേ? അവൻ അത് കിട്ടിയാൽ പോരാ കാർത്തി, പോരാ. എന്റെ ജീവനും ജീവിതവും എല്ലാമാണ് നീല, അതെങ്കിലും മറക്കരുത്. പേടിക്കാതിരിക്കൂ, പേടിക്കാതിരിക്കൂ.
ഈ തണ്ടയുടെ എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ആരും എന്നെ തോൽപ്പിക്കാൻ പോകുന്നു. ഈ ലോകത്ത് എന്റെ മനസ്സിന്റെ തണ്ടയിടം കെടുത്താൻ ഒരാളിന് മാത്രമേ കഴിയൂ. അതാർക്കാണെന്നറിയാമോ? എന്റെ കാർത്തിക്. കാർത്തിക് അരഞ്ഞ ഞാൻ ഒച്ചിനേക്കാൾ ചുണ്ടുകെട്ടവനാണ്. കാർത്തി ധൈര്യം തന്നാൽ ഞാൻ കൊടുങ്കാറ്റ് പോലെ ചീറിപ്പായി. ഇത് കണ്ടോ, ഈ കൈ കണ്ടോ, ഇതത്ര എളുപ്പം തളരുന്നതല്ല. ഒന്ന് ചിരിച്ചു. എന്താ ഒന്ന് ചിരിച്ചു? അങ്ങനെ ഇനി വീട്ടിലേക്ക് പോയിക്കോളൂ. കുടുംബത്തിൽ പറഞ്ഞ ഒരു മുക്കോപ്പെണ്ണിന്റെ സത്യവും ശുദ്ധിയും എന്റെ കാർത്തി പുലർത്തോളം കാലം ഏത് കടലിലും എനിക്ക് ധൈര്യമായി പോകാം. എനിക്ക് ധൈര്യമേ ഉള്ളൂ കാർത്തി. ഞാൻ വളരെ വേഗം മടങ്ങി വരും. മടങ്ങി വരും വരെ ഞാൻ കടലമ്മയോട് പ്രാർത്ഥിച്ചോളാം. പോയിട്ട് വരട്ടെ മഹാറാണി. ഷിക്കാർ കടലമ്മേ. മോളെ, കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്നെ സമ്മന്ധം ചെയ്തയച്ച നിന്റെ അച്ഛന്റെ മനസ്സിന് എനിക്കിപ്പോൾ സമ്മന്ധം വേണ്ടത്. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. നിന്റെ മാത്രമല്ല ഈ തുറയിലുള്ള സകല പെൺകിടാവുകളെ സമ്മന്ധം ചെയ്യണ്ടായ എന്ന് തീരുമാനിക്കേണ്ടത് ഈ തുറയിലെ വേണം. ഞാനാണ്, പിന്നാണ് നീ. അച്ഛൻ അങ്ങനെ പറയരുത്. എനിക്ക് എന്റെ സങ്കടം പറയാൻ അല്ലാതെ ഇപ്പഴങ്ങനെ ഇരിക്കണ. കേക്ക് കേക്ക്. എന്റെ കഴുത്ത് പോയാലും ഞാൻ സമ്മതിക്കല്ല. എനിക്ക് വേണ്ട. നീ നോക്കി ഇന്നയ്ക്ക് 30-ാം പക്കം താമരക്കുളത്തറ എന്റെ മകനെ കൊണ്ട് നിനക്ക് ഉടവതരത്തില്ല. നിനക്കൊന്നും കൈകള് ചുമക്കാൻ മനസ്സില്ലല്ലേടാ? മനസ്സില്ല. രാജകുമാരി അന്വേഷിക്കുന്ന എങ്ങനെയാണോ മര്യാദയില്ലാത്ത ശവങ്ങൾ? ഇതാണോ നീതി? ഇവനെല്ലാം കൈകല് ചുമക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ രാക്ഷസം പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അനുസരിക്കണമെന്ന് പറയുന്നതല്ല ഉണ്ണി. ഞങ്ങളും കുറെയൊക്കെ ആദ്യം എതിർത്ത് നോക്കി. ആ കാലമാടം കൊള്ളയും കഴിഞ്ഞ് വരുന്നു. നിൽക്കവിടെ പോ. രണ്ടും പോ. ഇതിന്റെ എല്ലാം വല്ല കാര്യമുണ്ടോ? ഈ ഏറും തൊഴിയൊക്കെ മതിയാക്കി അങ്ങോട്ട് ചെല്ല്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ ചെല്ല്.
ഞാൻ അവസാനമായി ചോദിക്കുകയാണ്. മുൻപ് പറഞ്ഞിട്ടുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇല്ല, നിനക്ക് മറ്റൊന്നും പറയാനില്ല. നാശിച്ച മൂതേവി. ഇവരെ കൊണ്ടുപോയി കൊടും വെളുത്തും പിടിച്ചു കെട്ടിനിർത്തും. ദാഹിച്ച പച്ചവെള്ളം കൊടുത്തു പോകരുത്. നിങ്ങൾ പറയാനുള്ളതിനെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല. പറഞ്ഞു പോകുന്ന ഞാൻ നോക്കട്ടെ. നീ കൊണ്ടുപോ. ഒരു പാവത്തിന് കെട്ടിയിട്ടിരിക്കുന്ന എന്തിനെന്നെ രക്ഷിച്ചു? എന്താ ആരാ കെട്ടിയിട്ടത്? എന്തിനാ? അയ്യോ പോയിക്കൊള്ളു, വേഗം പോയിക്കൊള്ളു. രാജകുമാരി അതെ, ഒട്ടും അധൈര്യപ്പെടണ്ട. ഞാൻ പറയുന്ന പോലെ എല്ലാം കേൾക്കണം. സത്യമാണോ? സത്യമാണ്. ഉപ്പുവെള്ളം മേത്ത് വീണോ? ഒരിക്കലും അസത്യം പറയാറ്. എല്ലാം ഞാൻ പറഞ്ഞ പോലെ. എന്തിനാ ഇവിടെ അയച്ചിട്ട്? മുതല മുതല അത് നടക്കണ്ട. വാടാ ഇവിടെ.
ഇന്നെന്താണ് പതിവില്ലാത്ത ഒരു സന്തോഷം. നീ പോയിക്കോ. രാജ, എനിക്കൊരു വല്ലാത്ത മനംമാറ്റം. മനംമാറ്റം? എന്റെ രേണിയുടെ മനസ്സ് മാറി. എന്റെ രേണുകാതിയുടെ മനസ്സ് മാറി. ആരവിടെ ഈ ദ്വീപ് മുഴുവൻ ഇന്ന് സന്തോഷം കൊണ്ട് ഇളകി മറിയണം. എന്റെ രാജകുമാരിക്ക് താമസിക്കാനുള്ള മന്ദിരമെല്ലാം ഭംഗിയാനൊരുക്കു. എന്റെ കുമാരിയെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ സാരം. ആ മുതലെ കണ്ടമാനം ഉപദ്രവിക്കുക മറ്റോ. എല്ലാ ഈശ്വരാധ്യം. അപ്പോൾ എന്റെ കൊച്ചുകളിലേക്ക് ബുദ്ധിയുണ്ട്. രേണുകെ, എന്റെ ഹൃദയത്തിന്റെ അത്യഗാധതയിൽ നിന്നെ ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. എത്രയോ തവണ സ്നേഹത്തിന്റെ മന്ത്രവുമായി നിന്നെ ഞാൻ സമീപിച്ചു. ഇന്നെങ്കിലും നിന്റെ ഈ മനംമാറ്റം നാ വിരുകൂട്ടർക്ക് എത്ര നന്നായി. എന്റെ ഈ സാമ്രാജ്യത്തിന്റെ മഹാറാണിയായി നീയും നിന്റെ കൊച്ചു മലയാളക്കരയുടെ അധിപനായിട്ട് ഞാനും. ഞാനൊരു ഇഷ്ടമംഗല്യ വ്രതം ഇന്നു മുതൽ തുടങ്ങിയാണ്. 40 ദിവസത്തേക്ക്. അത് കഴിഞ്ഞല്ല അങ്ങയുടെ ഇഷ്ടം. 40 ദിവസം? ശരി, 40 ദിവസത്തേക്ക് നിന്നെ ഞാൻ അലട്ടുകയില്ല. ഇന്നു മുതൽ നീ സർവസ്വതന്ത്രയാണ്. എന്റെ പട്ടമഹിഷിയാകാൻ പോകുന്ന രേണുകാദേവി ഇന്നു മുതൽ 40 ദിവസത്തേക്ക് സർവ സ്വതന്ത്രയാണ്. ഞാനും സ്വതന്ത്രനാണോ രാജ്? അങ്ങേതായാലും വിട്ടല്ലോ. രാധാദേവിയാണെങ്കിൽ എന്നോട് വലിയ സ്നേഹത്തിലും. രേണുകെ, എല്ലാം നിന്റെ ഇഷ്ടം. ശ്രീമതി രേണുകാദേവി ജയരാജന് സ്വന്തം. എന്റെ രാധാകുമാരി അടിയിപ്പോ കൊണ്ടേനെ. മോളെ കാർത്തി, എന്താ ഇത്? നേരത്തെ പായസ. എടി കള്ളി. ഇല്ല, ദ്വീപിൽ നിന്നും വേഗം തിരികെ പോരാൻ ഞാൻ നേർന്നതായത്. ഇതുവരെ വന്നില്ലല്ലോ അമ്മേ. ഇത് തന്നെ നിന്നോടും ചോദിക്കാനിരുന്നതാ. അവനിവിടെ ഉള്ളപ്പം നിന്നെപ്പറ്റി പറയാനേ നേരമുള്ളൂ. എന്നെ കാണാണ്ടാ ഞാൻ പോകുന്നത്. ഞാൻ പോട്ടെ അമ്മേ. പോ മോളെ, അവിടെ വഴക്ക് കേൾക്കണ്ട.
വേഗം രക്ഷപ്പെടും. വേഗം അമ്മയുടെ എല്ലാ വിവരവും പറയുന്നു. ജീവൻ കളഞ്ഞു തരത്തില്ല. രാജകുമാരി
അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്? ഒന്നും മറന്നുപോകരുത്. ഇല്ലല്ലേ. അപ്പോൾ മഹാറാണിയെ കാണുമ്പോൾ വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലുന്നതൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് ഒരു കാര്യം. അതിനുശേഷം നീ ആണ് അവിടെ ഭരണം നടത്തുന്നത്. രാജകുമാരി എന്ന് വിളിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ വായ്പൊത്തി നിൽക്കുന്നവരായിരിക്കും അവിടെ എല്ലാവരും. ഈ ഞാൻ വരും. അതെ രാജ, നീ മഹാറാണിയെ കണ്ടു എന്ന് വയ്ക്കും. ഉടനെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് നീ ഓടിക്കുന്ന എന്ത് ചെയ്യും കാണാം. എന്റെ പൊന്നു മോളെ, ഞാൻ എത്ര നാളായി കണ്ടിട്ട് അസ്വലായിട്ടുണ്ട്. പക്ഷേ മകൾ അമ്മയുടെ കവളത്താണ്. അതല്ല പോട്ടെ, എന്റെ പുച്ചിയിലാണ് തെറ്റും. ബുദ്ധിമോശം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. രാജ്യമല്ല, രാജകുമാരിയാവുന്നതുമല്ല, അങ്ങനെയാണ് എന്റെ മഹാഭാഗ്യം എന്ന് കരുതുന്നതാണ്. എങ്കിൽ നമ്മെ പോലെ ഭാഗ്യശാലികൾ ആരുണ്ട് ഈ ലോകത്ത്? എന്റെ രാധേ, നിന്നെ ഇങ്ങനെയൊക്കെ വേഷങ്ങൾ അണിയിച്ചിട്ടും എനിക്ക് തൃപ്തി വരുന്നു. നാം രണ്ടുപേരും കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ എന്റെ രാധാകുമാരി മനത്ത മഴവില്ല് പോലെ അങ്ങനെ തിളക്കണം. നീയാണ് രേണുകാകുമാരി. അതാ മലയാളക്കാരൻ, രേണിയുടെ നാട്. അവിടെയാണ് നാം രാജാവും റാണിയുമാകാൻ പോകുന്നത്. അതൊന്നും മറന്നു പോകരുത്. ഇല്ലല്ലേ. വിളിക്കി വർഷങ്ങളായി ഈ രാജകുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഷ്ടതകൾ മുഴുവനും ദുർഗയുടെ കിരീടത്തിന് മുത്തുപോയത് കൊണ്ടാണെന്നും. മഹാറാണി, മഹാറാണി, പഴയ ജയരാജ് നമ്മുടെ രാജകുമാരിയുമായി എത്തിയിരിക്കുന്നു. എന്റെ കുമാരി മഹാറാണി, അവിടുത്തെ കുമാരിയെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അനുഭവിക്കേണ്ടിരുന്ന സങ്കടകരമായ അനുഭവങ്ങൾ പറഞ്ഞാൽ കൊടുക്കാത്ത വിധം. സത് മഹാറാണി, എന്റെ ആളുകളെ മുഴുവൻ ആ കടൽ കൊള്ളക്കാർ അരിഞ്ഞ് കടലിൽ എറിഞ്ഞു കളഞ്ഞു. ഒടുവിൽ കുമാരിയെ ഞങ്ങൾ വീണ്ടെടുക്കും മഹാറാണി. നിങ്ങൾ കാണിച്ച ധീരതയും ത്യാഗവും ജീവനുള്ള കാലത്തോളം മറക്കാൻ സാധിക്കും. എന്റെ മകളെ കിട്ടിയ ഇത്രമാ കുമാരനെ കിട്ടിയ സന്തോഷ വാർത്ത നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചറിയും. ജയരാജിനെ പ്രതി രാജ്യവും ഉടവാ നടത്തുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ഈ സന്തോഷം സങ്കടകരമായ ഒരു കാര്യം കൂടി സമർപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറയാൻ നനക്ക് വരുന്നില്ല. തിരുമലത്തെ ഈ രാജകുടുംബത്തിന് മഹാറാണി അന്ന് ഇന്ന് കൊണ്ടുപോയ ആൾക്കാരുടെ കൂട്ടത്തിൽ നീരൻ കൂട്ടൻ അമ്മയും ഈ കാര്യം പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചു. ഇത്ര നാണം കെട്ട കാര്യങ്ങൾ നിന്റെ നീളം ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ കാർത്തി? ആൾക്കറിയാം, നിങ്ങളൊക്കെ ആണുങ്ങളല്ലേ. രാത്രിയിൽ രാജകുമാരിയുടെ മുറിയിൽ പോയെന്നോ? കാർത്തി, നിനക്കും എന്നെ വിശ്വാസമുണ്ട്? കാർത്തി, നിനക്കും എന്നെ വിശ്വാസമുണ്ട്? എങ്കിൽ വരൂ, രാജകുമാരി കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട്, നമുക്ക് രണ്ടു പേർക്കുമായി പോയി ചോദിക്കാം. അയ്യോ വേണ്ട വേണ്ട, എന്റെ തീരെ പോകണ്ട. പട്ടണക്കാരൻ എന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അവരുടെ കയ്യിൽ കിട്ടിയാൽ പൊന്നുങ്ങളെ സത്യങ്ങളെല്ലാം പുറത്തു വന്നിട്ട് എന്റെ നീളം പോയാൽ മതി.
സ്നേഹിക്കാനും മറ്റും തുടങ്ങാമോ എന്ന് ഒന്ന് കേക്കമ്മേ. ഈ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഒരു സ്നേഹം കാണുന്നത് ആ മനുഷ്യനാണമ്മേ. അത്ര നല്ലവനാണ് ജയരാജ്. അമ്മേ മകളെ, നീ ഒരു രാജകുമാരിയാണ്. ഈ രാജ്യത്തിലെ ഏക കിരീടാവകാശിയുമാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകും, പ്രത്യേകിച്ചും നിന്റെ വിവാഹക്കാര്യം. അമ്മേ, ആ മനുഷ്യനെ പരിശോധിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല, സ്നേഹിക്കാനാണ് തോന്നിയത്. എന്ത് ചെയ്യാം, ജീവിതം പോലെ എനിക്ക് തിരിച്ചു തന്നത് ആ മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ ഇഷ്ടത്തിനൊന്നും ഞാൻ എതിരല്ല. നിന്റെ താല്പര്യം എന്താണോ അതുപോലൊക്കെ നടന്നുകൊള്ളട്ടെ. അമ്മേ, അമ്മേ, അവനുകളുടെ ആപത്തി അവൻ നമ്മളുടെ എല്ലാവരുടെ ഇവിടെ വന്നാൽ ചൂട് കൊണ്ടടിക്കണ പെണ്ണുങ്ങളാണ് എന്റെ വീട്ടിലുള്ളത്. നീ എല്ലാം കള്ളത്തരം പറയല്ലേ, കള്ളത്തരം പറയലേനെ അടിക്കാൻ മാത്രം നീ വളർന്നാട. നിന്നെല്ലാം ഞാൻ കഴിവിലേക്ക് കണ്ട് ശബ്ദിച്ചു പോകരുത്. മഹാറാണിയുടെ കൽപ്പനയാണത്. തുറക്കണ വാതൽ. കാർത്തി, കാർത്തി, മുളപ്പെണ്ണ നിന്റെ മുളപ്പെണ്ണ ഈ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. എടോ എടോ കൂട്ടിച്ച് നോക്കണോ എവിടെടോ നീല. അങ്ങനെയൊന്നും അല്ലടോ, ഞാൻ എന്റെ മോളെ വളർത്തിയിരിക്കണം. തോന്നിയാസം കൊണ്ട് എന്റെ കുടുംബത്തിൽ വന്നാലെന്തല്ല എനിക്കും അറിയാവടോ മഹാറാണിയെ. കറുപ്പൻ, നിങ്ങൾ പറയുന്നത് ശരിയല്ല. നീല ഇവിടെ വരുന്നത് ഞങ്ങൾ കണ്ടതാണ്. തന്റെ മകളൊരു സൂത്രക്കാരിയാണില്ലേ. ജവാർ, മറ്റു മുറികളെ പരിശോധിക്കും. പരിശോധിച്ചോ പരിശോധിച്ചോ, പക്ഷേ ഞാനും ചോദിക്കും. താനും ചോദിക്കും. എന്റെ കത്രികയെ, നീ എന്നോട് സത്യം പറ. നീല എവിടെ? ഇറങ്ങി പോയേ. ശരി കത്രിക, നീല അടിച്ചല്ലേ കത്രിക. വരമരുളുക വര
ഇതാണോ നീതി? അവിടുത്തെ മനസ്സും കരിങ്കല്ലായി പോയോ?
മരിക്കുന്നവന് തുള്ളി വെള്ളം കൊടുക്കാത്തതാണോ നീതി? വെള്ളം വെള്ളം എന്റെ അറിയില്ല, തുള്ളി വെള്ളം കൊടുക്കില്ലേ മഹാറാണി? വെള്ളം നീല പോലെ നീല, അവസാനമായി നിന്റെ അച്ഛന്റെ നാവ് നിനക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും നിനക്ക് കഴിഞ്ഞില്ലല്ലോ പൊന്നു മോനെ. അമ്മേ അമ്മേ മഹാറാണി, എനിക്ക് ചിലത് പറയുവാനുണ്ട്. നിന്റെ മഹാറാണി എന്താ നിനക്ക് പറയാനുള്ളത്? മഹാറാണി, ഈ കടൽ കൊള്ളക്കാരൻ നീ ആരെയാണോ കടൽ കൊള്ളക്കാരാണ് വിളിച്ചത്? ഈ രാജ്യത്തിൽ പകുതിയുടെ രാജാവും ഉടമ്പടി വഹിക്കുന്ന ഭരണാധികാരിയുമുള്ള ഞാനൊന്നും നീ അറിയുന്നുണ്ടോ? രാജാവോടാ നീ? എവിടത്തെ രാജാവോടാ? ഈ നാട്ടിലെ ഉണക്ക പുല്ല് പോലെ നാണിക്ക് പോലെയാണ് നീ രാജാവാണെന്ന് കേട്ടാൽ? മഹാറാണി, ഈ ദുഷ്ടന്റെ വാക്ക് കേട്ട് എന്നെ അവിശ്വസിക്കരുത്. കുമാരിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ സത്യന്റെ ഒക്കെ വെളിയിൽ വന്നേനെ. കുമാരി പറയൂ, രാജകുമാരി പറയൂ, എന്നെ കല്ലറയിൽ നിന്ന് തുറന്നു വിട്ടതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയൂ. ഈ ദുഷ്ടന്റെ ചാരം പോലും നമുക്ക് ഈ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടുപോടാം. പറയൂ പറയൂ രാജകുമാരി പറയൂ. അമ്മേ, കടൽ കൊള്ളക്ക, കുലദ്രോഹികൾ, നരവേട്ട നടത്തുന്ന മഹാപാപികൾ, ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച മനുഷ്യനാണമ്മേ. എന്നെ മാനഭംഗപ്പെടുത്താനും എന്റെ ആഭരണങ്ങൾ കൊള്ള ചെയ്യാനും കുറഞ്ഞ കൊള്ളക്കാരനാണമ്മേ എഴുന്നേൽക്കുന്നത്. ഇതെന്ത് കഷ്ടം! ഈ നീലനെ മറന്നോ? കുമാരിക്ക് മഴ പറ്റിയോ? അതോ ഈ കൊള്ളക്കാരൻ നല്ല മയക്കുമരുന്നുണ്ടെന്നോ? കുമാരി, നീയാണ് കൊള്ളക്കാരൻ, നീയാണ് കൊള്ളരുവാത്തവൻ, നീയാണ് ഈ നാടിന്റെ ശത്രു. ദുഷ്ട, നിന്റെ മുഖത്ത് നോക്കുന്ന പോലും പാപമാണ്. ഈശ്വരകാരുണ്യം, കുമാരി ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്തെല്ലാം പറഞ്ഞു ദപ്പിക്കുമായിരുന്നു. ഇടാ ഭയങ്കര കുമാരി, കുമാരി അന്ന് മുതല പിടിച്ചപ്പോൾ ഞാനല്ലേ കുമാരിയെ? അതേടാ, എന്നെ കടന്നു പിടിച്ച മുതല നീയാണ്. എന്റെ മാന ഉപകരിക്ക് എന്റെ ഉറക്കരയിൽ കടന്നു പോകുന്ന മുതല നീയാണ്. രാജദ്രോഹിയായ ഈ വഞ്ചകനെ ഉടൻ തന്നെ കഴിവിലേറ്റിക്കൊള്ളാൻ നാം വിധിച്ചിരിക്കുന്നു. അവരഭയം കൊടുത്ത കറുപ്പന്റെ മകളെ ദുർഗയ്ക്ക് ബലി കൊടുക്കും. നീ എന്റെ മകനാണോ? അമ്മേ, നീ എന്റെ വയറ്റിൽ പറഞ്ഞല്ലോടാ. അങ്ങനെ പറയാനമ്മ, നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്. ദുഷ്ട, ഇതൊക്കെ നേരാണെങ്കിൽ നിന്നെ കഴുകി രേഖ കൊല്ലണം. നോക്കില്ലെന്ന് ഞാൻ കാണും. നീളം തെറ്റുകാരനല്ലേ അമ്മയുടെ മകൻ? തെറ്റ് ചെയ്യില്ലമ്മേ. സത്യം തെളിയും, സത്യം ഇവിടെ അടുത്ത് തെളിയും. ഇതിൽ എന്തൊക്കെ വലിയ കള്ളത്തരങ്ങളുണ്ട്. ഞാൻ തെളിയിക്കും അമ്മേ, ഞാൻ തെളിയിക്കും. കൊണ്ടുപോയി കല്ലറയിലേക്ക് മഹാറാണി. ജീവിതകാലം മുഴുവൻ പ്രാണൻ ഈ രാജകുടുംബത്തെ സേവിച്ചിട്ടുള്ളവനാണ് അടിയൻ. അടിയന്റെ മകൾക്കൊരു മാപ്പ് കൊടുക്കും. മാപ്പ് തരുമോ മഹാറാണി? ഇല്ലാറപ്പ, കാർത്തിയ ദുർഗയ്ക്ക് ബലി കൊടുക്കാൻ വിധിച്ചു കഴിഞ്ഞു. മഹാറാണി, മരണശിക്ഷയ്ക്ക് വിധിച്ചവര് നാഗമുത്ത് നയിക്കുക എന്നൊരു ആചാരം നമുക്കുണ്ടല്ലോ. എന്റെ കാർത്തിക്ക് വേണ്ടി അടിയൻ മുത്തിന് പോകും. അടുത്ത പൗർണമിക്ക് അടിയൻ മുത്തുമായി തിരിച്ചു വരും. അടിയന്റെ അവസാനത്തെ അപേക്ഷയാണ്. ഇങ്ങനെ ഒരു ആചാരം ഈ രാജകുടുംബത്തിനുണ്ട്. പൗർണമിക്ക് മുൻപ് ദുർഗയുടെ കിരീടത്തിൽ നിന്നും നഷ്ടപ്പെട്ട നാഗമുത്ത് ഇവൾക്ക് വേണ്ടി ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇവളെ മോചിപ്പിക്കാം. അതുവരെ ഇവളെ കല്ലറയിലിടൂ.
സമയം തെറ്റിയാൽ ശിക്ഷ തീർച്ചയാണ്. അടിയൻ ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള ആളുകളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ എല്ലാം തട്ടിയേക്കണം. വിശേഷിച്ചും രാജകുമാരിയെ ഉടനെ വന്ന് കളാ. അക്കാര്യം ഞാനേറ്റ് രാജ്. ഇതെല്ലാം കഴിഞ്ഞ് വിവാഹ സമയത്ത് ഞാൻ ഇവിടെ എത്തിയേക്കാം. എന്തിനാ കരയുന്നത് കാളി? ഞാൻ മുത്തിന് പോയവരുടെ കടലമ്മ അനുഗ്രഹിക്കുന്നത് അമ്മായി. ഞാനും കൂടെ പോയേക്കാം. എന്റെ മോൻ കൂടെ പോയിട്ട് അമ്മാവനെ നോക്കിക്കോളണം. പോയി വരട്ടെ കാളി. അമ്മാവനെ കള്ള വിളി അമ്മ. രക്ഷിക്കാൻ വേണ്ടി കല്ലാണ്ട് അച്ഛത്തകത്ത് വന്നിരിക്കുകയാണ്. ആദ്യ ഞാൻ മുത്തിന് പോവുകയാണ്. ഏഴാങ്കരങ്ങൾ മുത്തിന് പോയൊരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നീല എന്റെ നീലം രക്ഷപ്പെടും. എന്റെ നീലം രക്ഷപ്പെടും. നീല ഞാൻ മുത്തു കൊണ്ടുവരും. കാർത്തി കടലമ്മ എനിക്ക് മുത്തു തരും. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അടുത്ത പൗർണമിക്ക് മുൻപ് ഞാൻ മുത്തുമായി തിരിച്ചു വരും. പൗർണമി ചന്ദ്രൻ മറിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്റെ നീലനം എന്നേക്കുമായി മറഞ്ഞു വന്ന് ഞാൻ വിശ്വസിക്കും. പക്ഷേ ഞാൻ വേർപെടുന്നവരല്ല നീല. എന്റെ നീലൻ എവിടെയാണ്? അവിടെ തന്നെ ഈ കാർത്തിയും വന്നു ചേരുന്നില്ല. തന്നെ നാഗമുത്ത് കൊണ്ടുവന്ന് നമ്മളെല്ലാരും രക്ഷപ്പെടും. അമ്മേ അമ്മയുടെ മകൻ നാഗമുത്ത് കൊണ്ടുവരും. അമ്മേ അമ്മേ ഏഴാം കിടന്ന് അക്കരെ ചെന്ന് ഞാൻ നാഗമുത്ത് കൊണ്ടുവരാ വച്ചാ എന്നെ അനുഗ്രഹിക്കു വച്ചാ മോനെ നീല. ഞാൻ
നമ്മുടെ വിവാഹ ദിവസം ഇനി അടുത്തില്ലേ? നല്ല രാജകുമാരിയെ പോലെ നടക്കേണ്ടതിന് പകരം നീ ഇങ്ങനെ ഇപ്പൊ രാജകുമാരി തന്നെ കൊള്ളാം. രാജു, നമുക്ക് മധുവത് ആസ്വദിക്കുന്നതിനുള്ള പഞ്ചവടിയാണിത്. ആ വിഡ്ഢി മഹാറാണി മകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ കുമാരിയോട് പറയുകയായിരുന്നു, ഈ ഊഞ്ഞാലിലിരുന്ന് പണ്ട് എത്രയോ തവണ ആടിയിട്ടുണ്ടെന്ന്. പാപം അത് കേട്ട് കരഞ്ഞുപോയി. അവൾ എങ്ങനെ കരയാതിരിക്കും? അഞ്ചാറ് വർഷം അവൾ ഈ ഊഞ്ഞാലിലിരുന്ന് ആടിയതല്ലേ. പഴയ ഓർമ്മയില്ല. Oh!
നിന്റെ കാർത്തിക മുത്തുകൾ തേടി തേടി വരും മുക്കുവനാണു ഞാൻ മുത്തിനു പോകാൻ വഴി തരുമോ മത്സ്യകന്യകമാരേ
കൊണ്ട് പൗർണമി അവസാനിച്ചിരിക്കുന്നു. ഒന്നും ഇല്ലാനുള്ള ജയരാജന്റെ വീരപുത്രനെ ഒന്നുകൂടി കണ്ടുകൊള്ളു.